ഹായ് കുട്ടികളെ ഞാൻ ദീപ്തി ദീപ്തിസ് ലേണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ ആണ് അതായത് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ അതാണ് ചാപ്റ്ററിന്റെ പേര് അപ്പോൾ നമ്മൾ ബയോസ്ഫിയർ എന്താണെന്ന് ആദ്യം നോക്കാം ബയോസ്ഫിയർ എന്താണ് ജീവമണ്ഡലം ജീവമണ്ഡലം എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന അതായത് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഭൂമിയുടെ ഭാഗത്തെയാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത് ഈ ജീവമണ്ഡലത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ പ്ലാന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവമണ്ഡലത്തെ എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ പ്ലാന്റ്സ് ആണ് അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വെച്ചാല് പ്ലാന്റ്സിനെ സംരക്ഷിക്കേണ്ടത് അതായത് വൃക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് അതില് എങ്ങനെ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ എന്തെല്ലാം തരത്തിലാണ് ഈ പ്ലാന്റ് സഹായിക്കുന്നത് എന്നൊക്കെ നോക്കാം അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ് എന്താണ് ഗ്ലോബൽ വാർമിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ എന്താണ് ആഗോളതാപനം എന്നാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ മലയാളം വാക്ക് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒരു രണ്ട് മാസം മുമ്പ് അതായത് ഒരു മാർച്ച് ഏപ്രിൽ സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ചൂടായിരിക്കും അതിന് ഇപ്പോഴത്തേക്ക് ചൂടെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അല്ലേ അപ്പോഴതും കഴിഞ്ഞിട്ട് ഒരു മൺസൂൺ മന്ത് തുടങ്ങുന്ന ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ് എന്നാൽ ചൂടിനൊരു കുറവുമില്ല മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട് പക്ഷെ ചൂടിനൊരു കുറവുമില്ല അപ്പൊ നമ്മൾ എന്താ പറയുക ഈ ഒരു കാലാവസ്ഥ അല്ലേ അങ്ങനെയല്ലേ പറയാറ് അതാണ് പറയുന്നത് അത് എന്തിന്റെ ഫലമാണ് ആഗോളതാപനം ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ടാണ് എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാല് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ ഓഫ് എർത്ത് എർത്തിന്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന അമിതമായ വർധനവിനെയാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാം നമ്മളിപ്പോ എർത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്നിട്ട് മൂന്നാമത്തെ ഗ്രഹമാണ് എർത്ത് അപ്പൊ ഈ എർത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു കാഠിന്യം നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കവചം അതായത് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് ആണ് അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ അല്ലേ അത് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു ബ്ലാങ്കറ്റ് ഓഫ് എർത്തിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയർ അതായത് ഒരു ചെറിയ ഒരു ലെയർ പോലെ ഇരിക്കും ഈ ലെയർ ഉണ്ടായതുകൊണ്ട് സൂര്യപ്രകാശം നമ്മുടെ ഈ എർത്തിൽ അടിക്കുമ്പോഴത്തേക്ക് അത് റിഫ്ലക്ട് ചെയ്തു പോകും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അല്ലാതെ മറ്റു ചില വാതകങ്ങൾ ഗ്യാസുകളും കൂടി ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാല് മീഥെയ്ൻ കാർബൺ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ഈ ഇതെല്ലാം എന്ന് വെച്ചാൽ ഈ വാതകങ്ങള് ആഗോള താപനത്തിന്റെ കാഠിന്യം നമുക്ക് കൂട്ടുന്ന വാതകങ്ങളാണ് ഇതിനെ ഈ വാതകങ്ങൾക്ക് ഒരു പേരുണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വെച്ചാൽ ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഈ വാതകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഹരിതഗ്രഹ വാതകങ്ങൾ അപ്പൊ ഈ ഇതിന് എന്താണ് റോള് ഈ ഗ്ലോബൽ വാർമിങ്ങിന് ഇതിന് എന്താണ് റോൾ എന്നാണല്ലോ ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാല് ഈ ഗ്യാസസ് നമ്മുടെ ഈ സൂര്യപ്രകാശം ഭൂമിയിലോട്ട് എത്തുമ്പോൾ ആ സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്താണ് സാധാരണ പോകുന്നത് പക്ഷെ ഈ അന്തരീക്ഷത്തിലുള്ള ഈ വാതകങ്ങൾ ഈ റിഫ്ലക്ട് ചെയ്തു പോകുന്ന സൂര്യപ്രകാശത്തെ വീണ്ടും ഭൂമിയിലോട്ട് തട്ടിയിട്ട് വീണ്ടും ഭൂമിയിലോട്ട് തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറ്റും ചൂട് കൂടി പോകും അല്ലേ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആഗോള താപനം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡും ഈ മീഥെയ്നും നൈട്രസ് ഓക്സൈഡും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി വ്യാപിക്കാതിരിക്കാനായിട്ട് നമ്മളൊക്കെ തന്നെ മനുഷ്യരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം അത് ഇതിലെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്ലാന്റ്സിന് എന്താണ് ഇതിന്റെ പങ്ക് അതായത് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ കോസസ് ഗ്ലോബൽ വാർമിംഗ് മനസ്സിലായോ അപ്പോൾ കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല
മറ്റ് വാതകങ്ങളായ മീഥെയ്ൻ നൈട്രസ് ഓക്സൈഡ് ഇതെല്ലാം തന്നെ ആഗോള താപനത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് മെയിൻ ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിനായിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. അപ്പൊ കൂടുതൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവില് നമുക്ക് ഒരുപാട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ഒരു ഉദ്ദേശവും അതിന്റെ ഒരു പ്രാധാന്യവും ഒക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഈ ഫോട്ടോസ് ഒന്ന് നോക്കി, ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനത്തിന്റെ ഫലമായി ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആ വൃക്ഷങ്ങളുടെയും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഒക്കെ ഒരവസ്ഥ കണ്ടില്ലേ. അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ പുകയുടെ ഒരു ആധിക്യം നമുക്ക് ഈ ഫോട്ടോയിലൂടെയൊക്കെ മനസ്സിലാവും. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകും ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായി. അപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ കടലിലേക്ക് ജലത്തിന്റെ അളവ് കൂടും. അതിന്റെ ഒരവസ്ഥ കാണിക്കുന്ന ഫോട്ടോയാണ് ഈ പോളാർ ബെയറിന്റെ അവസ്ഥ. അപ്പോൾ നമ്മള് ഈ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവല് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ സന്തുലിതമായി എങ്ങനെയാണ് അതിന്റെ ബാലൻസ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇതിനകത്ത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന്റെ അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസും ഓക്സിജനും അന്തരീക്ഷത്തിലേക്ക് വിടും, അറ്റ്മോസ്ഫിയറിലേക്ക് വിടും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യും, ആനിമൽസ് നമ്മൾ ശ്വസന പ്രക്രിയയിലേക്ക് നമ്മൾ എടുക്കും, നമ്മുടെ ആവശ്യത്തിലേക്ക് നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഈ റെസ്പിറേഷൻ കഴിഞ്ഞ് നമ്മൾ എന്താണ് ഏത് വാതകമാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നത്, ഉച്ഛ്വാസ വായുവിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും പ്ലാന്റ്സ് എന്ത് ചെയ്യും, വീണ്ടും ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ അതിനെയാണ് പറയുന്നത്, അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെയും ബാലൻസ് അന്തരീക്ഷത്തിൽ നിലനിന്നു പോകുന്നത്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഡൽഹിയിലെ കാര്യം കണ്ടു, ശരിക്കും പുക അല്ലേ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, പിന്നെ മനുഷ്യരുടെയൊക്കെ ആധിക്യം കൊണ്ട് അതായത് ജനസംഖ്യയിലുള്ള ഉണ്ടാവുന്ന വർധനവ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അന്തരീക്ഷം ആകെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാവും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും വൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കണം. പരിസ്ഥിതി ദിനത്തിലൊക്കെ ഒരുപാട് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം. ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആ സൈക്കിൾ ഇത് ഈ ബാലൻസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Why does not the level of oxygen in the atmosphere decrease? എന്താണ് അതിന്റെ ആൻസർ? Plants release oxygen during photosynthesis. എന്തുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് കൂടാതിരിക്കുന്നത്, കുറയാതിരിക്കുന്നത്? ഇനി Why does not the level of carbon dioxide in the atmosphere increase? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തുകൊണ്ടാണ് കൂടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് plants absorb കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്? പിന്നെ ഏത് പ്രോസസ്സാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ അന്തരീക്ഷത്തിൽ നിലനിർത്തി പോകുന്നത്, ബാലൻസ് ചെയ്തു പോകുന്നത്? ഏത് പ്രോസസ്സാ? ഫോട്ടോസിന്തസിസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലിസ്റ്റ് ഔട്ട് ദി ഫാക്ടേഴ്സ് അതർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടാതെ ഫോട്ടോസിന്തസിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ വേണ്ടത്, അധികമായി വേണ്ടത്? മിനറൽസ് ആൻഡ് സോൾട്സ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് പിഗ്മെന്റ്സ് ഇൻ ലീവ്സ്. പിഗ്മെന്റ്സ് ഇൻ ലീവ്സ് എന്ന് വെച്ചാൽ തൈലയിലെ വർണ്ണകങ്ങൾ, അതായത് ഈ ക്ലോറോഫിൽ ഇംപാർട്സ് ഗ്രീൻ കളർ ടു പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സ് എന്ന് പറഞ്ഞാല് ഇല മാത്രമല്ലല്ലോ, തണ്ടുണ്ട്, പിന്നെ നമ്മുടെ പൂവിന്റെ ചില പാർട്ടുകളൊക്കെ ഉണ്ടല്ലോ, കാലിക്സ്, കൊറോള, ഇതിലെല്ലാം ഗ്രീൻ കളർ കൊടുക്കുന്നത് ഏതാണ്, ഈ വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ, അതായത് ഹരിതകം എന്ന വർണ്ണവസ്തുവാണ്. ഹരിതകം ക്ലോറോഫിൽ എന്ന വർണ്ണവസ്തുവാണ് ഈ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഇനി അടുത്ത പോർഷൻ നമുക്ക് പഠിക്കാം. അതിനു മുമ്പേ അഞ്ചാം ക്ലാസ്സിലാണ് നമ്മൾ ഈ ഫോട്ടോസിന്തസിസും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ കുറച്ച് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ പത്താം ക്ലാസ്സിലൊന്നും ഇത് പഠിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റും ഫോട്ടോസിന്തസിസും ഒക്കെ മാക്സിമം ഈ വർഷം ഒന്ന് പഠിച്ചേക്കാം. അപ്പൊ ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സെക്ഷൻ, അതായത് ക്ലോറോപ്ലാസ്റ്റിന്റെ സെക്ഷൻ ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ലീഫിന്റെ പുറം ഭാഗത്തെ ആ ഔട്ടർ പോർഷനെ എടുത്തിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. ആ ക്രോസ് സെക്ഷൻ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാണുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഒരു ലീഫ് ഉണ്ട്, ലീഫിന്റെ ഔട്ടർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയൊക്കെയാണ്.
അപ്പോൾ ഇതൊന്നും കണ്ടിട്ടൊന്നും വലിയ പേടിയൊന്നും ആവണ്ട. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല ഇതിനകത്തൊന്നും. ഇതൊക്കെ പേടി, ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഈ പിക്ചർ ഒന്ന് നോക്കി, പിക്ചർ നോക്കുമ്പോൾ അതിനകത്ത് ഔട്ടർ പോർഷൻ ഒരു സെല്ല്, ഒരു സെല്ലുണ്ട്. അതിനെയാണ് കുറെ സെൽസ് ഇങ്ങനെ ഔട്ടർ പോർഷൻ ആയിട്ട് കാണിക്കുന്നില്ലേ, അതിനെയാണ് പറയുന്നത് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിവൃതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ടർ പോർഷൻ ഓഫ് എ ലീവ് സെക്ഷൻ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൊമാറ്റ കാണാം അല്ലെ. ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്? ആസ്യരന്ധ്രങ്ങളുണ്ട്. ഇതിലൂടെയാണ് നമ്മള് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മുടെ ലീഫിനുള്ളിൽ എത്തുന്നത് ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. രന്ധ്രങ്ങളിലൂടെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിനുള്ളിൽ എത്തുന്നത്, അതായത് സ്റ്റൊമാറ്റയിലൂടെയാണ്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ടൈനി പോഴ്സ് ആണ് അല്ലേ. ടൈനി പോഴ്സ് ആണ്, അതിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിനുള്ളിൽ എത്തുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ലീഫിന്റെ സ്ട്രക്ചർ സെക്ഷന്റെ ഓരോ എപ്പിഡേർമിസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ഓരോ കോശങ്ങളെ, ഓരോ സെൽസ് കാണുന്നു. അതിൽ ഓരോ സെല്ലിനെയാണ് നമ്മൾ എല്ലാവരും ചെയ്തൊന്ന് കാണിക്കുന്നത്, അതിന്റെ സെക്ഷൻ. അതായത് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ നമ്മൾ കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, അതുപോലെ സെക്ഷൻ ഓഫ് എ പ്ലാന്റ് സെൽ. ആ പ്ലാന്റ് സെല്ലില് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ആരാണെന്ന് വെച്ചാല് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതകണം. ഹരിതകണം ക്ലോറോഫിൽ എന്ന് വെച്ചാല് ഹരിതകവും ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാല് ഹരിതകണവും ആണ്. അത് തെറ്റിപ്പോരും. അപ്പം ക്ലോറോപ്ലാസ്റ്റ്, ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ക്രോസെക്ഷൻ ആണ് അടുത്തതായിട്ട് അവർ കാണിക്കുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൽ നോക്കിയേ, അത് എല്ലാവർക്കും ചെയ്ത പോർഷനാണ് വലുതായി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം അതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ സെക്ഷനില് ഏറ്റവും ഔട്ടർ പോർഷനായിട്ട് കാണിക്കുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. അതായത് ഒരു ഇരട്ട സ്ഥലം, ഡബിൾ മെംബ്രെയിൻ ആണ്. ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രോമ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പാർട്ട്, അതായത് ക്ലോറോപ്ലാസ്റ്റിലെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എടുക്കുമ്പം, ക്രോസ് സെക്ഷൻ എടുക്കുമ്പം, ലീഫിന്റെ ഒക്കെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ, സെല്ലിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മൾ ക്ലോറോ ഇത് പറയില്ലേ, സൈറ്റോപ്ലാസം എന്ന് പറയില്ലേ. അതേപോലെ ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, അതിനെയാണ് പറയുന്നത് സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി കാണുന്നത് നോക്കിയേ, നമ്മൾ നോക്കിയ നാണയങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന കണക്ക്, നമ്മള് ഈ മിഠായി കടയിലൊക്കെ മിഠായി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കില്ലേ ചിലടത്ത്. അപ്പൊ അതുപോലെ നമ്മൾ കാണുന്നില്ലേ, അതിനെയാണ് പറയുന്നത് ഗ്രാന എന്ന് പറയുന്നത്. ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാല് മെംബ്രേനിയസ് സാക്സ് അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആർ കാൾഡ് ഗ്രാന. ഗ്രാന എന്ന് പറയുമ്പോഴേ നോക്കിയ സ്തരസഞ്ചികളുടെ അടുക്ക് എന്നാണ് പറയുന്നത്. സ്തരസഞ്ചികളുടെ അടുക്ക്, മെംബ്രേനിയസ് സാക്സ് പ്ലേസ്ഡ് വൺ എബോവ് അതർ ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആർ കാൾഡ് ഗ്രാന. ഇതിന്റെ ഒക്കെ സ്ട്രക്ചറും ഫംഗ്ഷനും വിത്ത് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഈ ചേട്ടന്മാരുടെ എല്ലാം ഓരോ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് പറയാം. ഇനി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റിലാണ്, എവിടെയൊക്കെയാണോ ഒരു പ്ലാന്റില് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്, ഇലയിലും തണ്ടിലും എവിടെയൊക്കെയാണോ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്, അവിടെ എല്ലാം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോഴ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റില് കുറെ എന്തുണ്ട്? പിഗ്മെന്റ്സ് ഉണ്ട്. ഈ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ, പിഗ്മെന്റ്സ്, പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ഏതൊക്കെയാണ് ഈ പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കാരോട്ടിൻ, സാന്തോഫിൽ എന്നിവയൊക്കെയാണ് ഈ പിഗ്മെന്റ്സ്. അതായത് പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദി ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ് അബ്സോർബ് സൺലൈറ്റ്. മനസ്സിലായല്ലോ. All these pigments can absorb sunlight, but only chlorophyll can participate in photosynthesis. Photosynthesis എന്നത് പങ്കെടുക്കുന്നത്, നേരിട്ട് പങ്കെടുക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ എ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. ഈ ക്ലോറോഫിൽ ബിയും ക്ലോറോഫിൽ സാന്തോഫിലും കാരോട്ടിനും എല്ലാവരും എന്ത് ചെയ്യും? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. പക്ഷെ എല്ലാം കുഴിമടിയന്മാരാ, എന്ത് ചെയ്യും? ചേട്ടാ ഇതൊന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ എല്ലാം കൂടെ ക്ലോറോഫിലേക്ക് അങ്ങ് കൊടുക്കും. പാവം ക്ലോറോഫിൽ എല്ലാ ജോലിയും ചെയ്ത് മടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. അതായത് ഈ അബ്സോർബ് ചെയ്ത സൺലൈറ്റിനെ ക്ലോറോഫിലേക്ക് കൊടുക്കും. ക്ലോറോഫിൽ എ ആണ് നേരിട്ട് ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എല്ലാം നടത്തുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ക്ലോറോഫിൽ എ ഒഴിച്ച്
ബാക്കി ക്ലോറോഫിൽ ബി സാന്ദഫിൽ കാരോട്ടീൻ ഇവയെല്ലാം തന്നെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടും സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് പറയപ്പെടുന്നത് മനസ്സിലായില്ലേ ആക്സസറി പിഗ്മെന്റ്സ് ഇതൊക്കെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ചോദ്യം ചോദിക്കുക ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് Along with the carbon dioxide, water should also retain leaves for photosynthesis. എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിനൊപ്പം ജലവും നമുക്ക് ലീവ്സിൽ എത്തണം എങ്ങനെയാണ് അത് എത്തുന്നതെന്ന് നോക്കി അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് ലീവ്സിൽ എത്തുന്നത് സ്റ്റൊമാറ്റ വഴിയാണ് ആസ്യരന്ധ്രങ്ങൾ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചില്ലേ ടൈനി പേഴ്സ് ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ലീവ്സിലുള്ള ടൈനി പേഴ്സ് ആണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ വഴിയാണ് നമ്മൾ ലീവ്സിൽ എത്തുന്നത് ഏത് കാർബൺ ഡയോക്സൈഡ് അടുത്തത് വാട്ടർ എങ്ങനെയാണ് എത്തുന്നത് സോയിലുള്ള വാട്ടർ റൂട്ട് അബ്സോർബ് ചെയ്യും റൂട്ട് അബ്സോർബ് ചെയ്തിട്ട് ലീവ്സിൽ എത്തും ഏത് വഴി സൈലം വഴി സൈലം ഫ്ലോയം നമ്മൾ കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡില് രണ്ടാമത്തെ ചാപ്റ്റർ സെൽ ക്ലസ്റ്റേഴ്സിൽ സൈലം ഫ്ലോയം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അത് ഏതാ സംവഹന കല അതിലൂടെയാണ് ലീവ്സിൽ എത്തുന്നത് ഏത് വാട്ടർ അപ്പൊ കാർബൺ ഡയോക്സൈഡും ജലവും ലീവ്സിൽ എത്തുന്നത് ഏതൊക്കെ വഴിയാ സ്റ്റൊമാറ്റ വഴിയും സൈലോം വഴിയാണ് അത് നമ്മൾ ടെക്സ്റ്റിലും അത് അവർ ഫില്ല് ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത് നമ്മൾ ഫില്ല് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയുന്നു ഈ വീഡിയോ അടുത്ത സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിടാം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ പേടിച്ചിരിക്കുകയൊന്നും വേണ്ട കേട്ടോ അതൊന്നും ഒന്നുമില്ല ഇതെല്ലാം വളരെ ഈസിയാണ് ഡയഗ്രാം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കാം അതങ്ങനെ ഇങ്ങ് പഠിച്ചാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്